ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാനിന്ന് നിങ്ങളോട് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പറിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അഭാജ്യ സംഖ്യകൾ എന്താണ്? 1 മുതൽ 10 വരെയുള്ള എണ്ണ സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 1 മുതൽ 100 വരെയുള്ള എണ്ണ സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് തുടങ്ങിയ മിനിമം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ. ഒരുപക്ഷെ നിങ്ങൾ A+ പ്രതീക്ഷിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ അഭാജ്യ സംഖ്യകൾ ഉൾപ്പെടുത്തിയ 1, 3, 2 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങളുടെ A+നെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരല്പം ശ്രദ്ധിച്ചാൽ ഈ ഒരു ഏരിയ നമുക്ക് കിട്ടി. ഓക്കെ, ആധികാരികമായി പഠിക്കാത്ത കുട്ടികൾക്ക് ഈ കണക്ക് ഈ ചോദ്യങ്ങൾ പ്രൈം നമ്പറുമായി ബന്ധപ്പെട്ട അഭാജ്യ സംഖ്യയുമായി ബന്ധപ്പെട്ട കണക്കുകൾ കിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടുതൽ മാർക്ക് ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഈ ക്ലാസ് മുഴുവൻ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഞാൻ 2 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിലെ സാധ്യതകളുടെ ഗണിതം മാത്തമെറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന പാഠത്തിലെ 2 ചോദ്യങ്ങൾ ഒന്ന് ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓക്കെ, 1 മുതൽ 10 വരെയുള്ള എണ്ണ സംഖ്യ, അതിൽ നിന്നൊരു സംഖ്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യതയുണ്ട്. വേറെ ക്വസ്റ്റ്യൻ, 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എഴുതിയ കടലാസ് കഷ്ണങ്ങൾ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്നു. കണ്ണടച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതൊരു അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യതയുണ്ട്. ഈ 2 ചോദ്യങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനുത്തരം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഈ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഈ ക്ലാസ് മുഴുവനായി നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോ നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്തു വെച്ചാല് 1 മുതൽ 100 വരെയുള്ള എണ്ണ സംഖ്യകൾ എഴുതിയിട്ടുള്ള ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ 100 എണ്ണത്തില് നമ്മൾ എങ്ങനെയാണ് പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യകളെ കണ്ടുപിടിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അഭാജ്യ സംഖ്യ എന്താണ്, 1 മുതൽ 10 വരെയുള്ളതിൽ എത്ര അഭാജ്യ സംഖ്യ ഉണ്ട്, 1 മുതൽ 100 വരെയുള്ളതിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത എന്താ, എന്തുകൊണ്ടാണ് അവ അഭാജ്യ സംഖ്യ ആയത്, എന്തുകൊണ്ടാണ് അഭാജ്യ സംഖ്യ അല്ലാതായത്, ഈ അഭാജ്യ സംഖ്യ അല്ലാത്ത അല്ലെങ്കിൽ പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും അല്ലാത്ത വേറെ നമ്പർ ഉണ്ടോ, എത്ര എണ്ണം, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കിട്ടുമെങ്കിൽ കിട്ടില്ല എന്ന് പറയേണ്ടത് നിങ്ങളാണ്. കിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക, അപ്പൊ അതിനുള്ള പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹലോ, ഹായ്, നമസ്കാരം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിവിടെ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്താണ്, അഭാജ്യ സംഖ്യകളെ എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ 100 വരെയുള്ള സംഖ്യകളിൽ ഏതൊക്കെ അഭാജ്യ സംഖ്യകൾ, ഏതൊക്കെ അഭാജ്യ സംഖ്യകളല്ല, എന്തുകൊണ്ട് ഇവ അഭാജ്യ സംഖ്യകളായി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവ അഭാജ്യ സംഖ്യകൾ അല്ലാതായി എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുടെ മനസ്സിലുണ്ടാവും, സംശയങ്ങളെ. അപ്പൊ സംശയങ്ങളൊക്കെ ഒഴിവാക്കി ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അഭാജ്യ സംഖ്യകൾ തന്നെ ഇംഗ്ലീഷിൽ പ്രൈം നമ്പേഴ്സ് എന്താ പറയാം. അപ്പൊ ആദ്യം നമ്മൾ 1 മാറ്റി നിർത്തണം. 1 നമ്മൾ ഈ കളിക്ക് കൂട്ടില്ല. 1 നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കി. നീ കുറച്ച് നേരം മാറ്റിയേക്ക് പറഞ്ഞിട്ട് നമ്മൾ അതിനെ വേറെ അടയാളത്തിലിട്ടു. ഓക്കെ, അപ്പൊ 1 മാറ്റിയേക്കാൻ പറഞ്ഞു. നമുക്ക് വെറുതെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാം. ഏത് കളറാണ് നമുക്ക് വേണ്ടത്? റെഡ് വേണ്ട, നമുക്ക് ഈ കളർ എടുക്കാം. ഓക്കെ, നമ്മൾ 10 വരെയുള്ള സംഖ്യകളാണ് സെലക്ട് ചെയ്യുന്നത്. 10 വരെയുള്ള സെലക്ട് ചെയ്യുക സംഖ്യകൾ, അതിൽ 2 ആദ്യം നമ്മൾ 2 സെലക്ട് ചെയ്യുക. 2 സെലക്ട് ചെയ്യുക. 1 നമ്മൾ ഒഴിവാക്കി കേട്ടോ. 2 സെലക്ട് ചെയ്തിട്ട് 2 അല്ലാത്ത 2 മൾട്ടിപ്പിളൊക്കെ നമ്മൾ വെട്ടിക്കളയാം. ശ്രദ്ധിച്ച് കേൾക്കുക, 2 മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 2 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 2 2 4 6 8 അല്ലേ സംഭവം. വളരെ സ്ലോവിലാണ് നമ്മൾ ചെയ്യുന്നത്. 2 വെട്ടരുത്, 2 അല്ലാത്ത 2 മൾട്ടിപ്പിൾസ്. അപ്പോൾ ഏതാണ് ആദ്യം? 4 6 8 10 12 14 16 18 20 22
ഇരുപത്തിയാറ്, 28, 30, 32, 34, 36, 38, 40, 42, 44, 46, 48, 50, 52, 54, 56, 58, 60, 62, 64, 66, 68, 70, 72, 74, 76, 78, 80, 82, 84, 86, 88, 90, 92, 94, 96, 98, 100. ഇത്രയും സംഖ്യകളെ നമ്മൾ ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്തു. അതായത് നമ്മൾ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ഇവരൊക്കെ അതിൽ നിന്ന് ഔട്ടായി പോയി. എലിമിനേഷൻ റൗണ്ടിൽ ഫസ്റ്റ് എലിമിനേഷൻ, അതെന്താണ്? ഫസ്റ്റ് രണ്ടല്ലാത്ത രണ്ടിൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ രണ്ട് കഴിഞ്ഞ അവിടെ നോക്കണ്ട, രണ്ട് കഴിഞ്ഞ അടുത്ത സംഖ്യ ആരെ കിടക്കുന്നത്? അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നല്ലാത്ത മൂന്നിൻ്റെ മൾട്ടിപ്പിൾ തന്നെ. നമുക്കത് വേറെ മഷി മാറ്റാം. ഓരോരോ ആളുകളെ നമ്മൾ എലിമിനേഷൻ നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഒരു വയലറ്റ് കളർ എടുക്കാം. ഓക്കെ, അടുത്തത് മൂന്നിന്, മൂന്നല്ലാത്ത മൂന്നിൻ്റെ മൾട്ടിപ്പിൾ. ഒരിക്കൽ എലിമിനേഷൻ പോയ എലിമിനേഷൻ റൗണ്ടിൽ പുറത്തായിട്ടുള്ള ആളിനെ പിന്നെ നമ്മൾ വീണ്ടും എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്ര സംഖ്യകൾ പോയി. ഇനി അടുത്ത് മൂന്ന്, മൂന്നല്ലാത്ത മൂന്നിൻ്റെ മൾട്ടിപ്പിൾ നോക്കാം. മൂന്ന് കഴിഞ്ഞ് ആറ്, ആറ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ അടുത്ത് ഒമ്പതാണ്. ഒമ്പത് കഴിഞ്ഞ് പിന്നെ അടുത്ത് പന്ത്രണ്ട് പോയി. പന്ത്രണ്ട് കഴിഞ്ഞ് അടുത്ത് പതിനഞ്ച്. അതിന് പതിനെട്ട് പോയി. അടുത്തത് ഇരുപത്തി ഒന്ന്, ഇരുപത്തൊന്ന് പോയി. മൂന്ന്, ഇരുപത്തിനാല് പോയി. അടുത്ത് ഇരുപത്തിയേഴ്, പിന്നെ മുപ്പത് പോയി. അടുത്തത് മുപ്പത്തി മൂന്ന്, മുപ്പത്താറ് പോയി. അടുത്ത് മുപ്പത്തി ഒമ്പത്, പിന്നെ നാൽപ്പത്തിരണ്ട് പോയി. അടുത്ത് നാൽപ്പത്തഞ്ച്, അടുത്ത് നാൽപ്പത്തെട്ട് പോയി. പിന്നെ അമ്പത്തി ഒന്ന്, അമ്പത്തൊന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്പത്തി നാല് പോയി. പിന്നെ അമ്പത്തി ഏഴ്, അമ്പത്തിയേഴ് പോയി. അടുത്ത് അറുപത്, അറുപത് പോയി. അടുത്ത് അറുപത്തി മൂന്ന്. പുതിയ ചില പാറ്റേണുകളൊക്കെ രൂപപ്പെടുന്നുണ്ട് അല്ലേ. അറുപത്തി മൂന്ന് കഴിഞ്ഞ് അറുപത്താറ് പോയി. പിന്നെ അറുപത്തൊമ്പത്, ഓക്കെ. പിന്നെ അടുത്ത് എഴുപത്തൊന്ന്, അറുപത്തൊമ്പത്, അറുപത്തൊമ്പത് കഴിഞ്ഞ് എഴുപത്തിരണ്ട്, എഴുപത്തിരണ്ടും കഴിഞ്ഞ അടുത്ത് എഴുപത്തഞ്ച്, എഴുപത്തഞ്ച് കഴിഞ്ഞ് എഴുപത്തെട്ട്, എഴുപത്തെട്ട് മൂന്ന്, എൺപത്തൊന്ന്. അപ്പം എൺപത്തൊന്ന്. അതിനടുത്ത് എൺപത്തിനാല് പോയി. എൺപത്തിനാലടുത്ത് എൺപത്തി ഏഴ്, ഓക്കെ. എൺപത്തിയേഴ് കഴിഞ്ഞ അടുത്തത് തൊണ്ണൂറാണ്. അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി മൂന്ന്, പിന്നെ തൊണ്ണൂറ്റാറ്, കഴിഞ്ഞ് തൊണ്ണൂറ്റൊമ്പത്. ഇത്രയും സംഖ്യകളായിരുന്നു എക്സിറ്റായി. അപ്പോൾ മൂന്നല്ലാത്ത മൂന്നിൻ്റെ മൾട്ടിപ്പിളൊക്കെ വെട്ടിക്കളയാൻ പറഞ്ഞു. അതൊക്കെ പോയി. ചിലൊരു ചില വരകളൊക്കെ ഇതിൽ കാണാം കേട്ടോ. ഓക്കെ, അടുത്ത ഇതിൽ അവശേഷിക്കുന്നത് നാല് നോക്കേണ്ട ആവശ്യം. നാല് ഓൾറെഡി പോയതാണ്. അവിടുത്താണ് അഞ്ചാണ്. നമുക്കടുത്ത ഒരു മഷി എടുത്ത് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ രണ്ടല്ലാത്ത രണ്ടിൻ്റെ മൾട്ടിപ്പിളിനൊക്കെ വെട്ടിക്കളഞ്ഞു. രണ്ടല്ലാത്ത രണ്ടിൻ്റെ ഗുണിതങ്ങൾ, പിന്നെ അടുത്ത് മൂന്നല്ലാത്ത മൂന്നിൻ്റെ ഗുണിതങ്ങൾ അല്ലേ. അടുത്തത് അവശേഷിക്കുന്ന അഞ്ചാണ്. അഞ്ചല്ലാത്ത അഞ്ചിൻ്റെ ഗുണിതങ്ങൾ നമ്മൾ അഞ്ചിൻ്റെ മൾട്ടിപ്പിളൊക്കെ ഇതിലുണ്ടെങ്കിൽ വെട്ടിപ്പോയതിന് വീണ്ടും വെട്ടണ്ട. ഓക്കെ, വളരെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് നമ്മളുടെ എന്താ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായിരിക്കും. ഓക്കെ, അപ്പോൾ അഞ്ച് കഴിഞ്ഞ അവിടുത്തെ പത്താണ്. പത്ത് കഴിഞ്ഞാൽ പതിനഞ്ച് പോയി. അതിന് ഇരുപത്. അപ്പം നമ്മൾ വിചാരിക്കും എല്ലാം വെട്ടിപ്പോയാലോ ആയിരിക്കും. വെട്ടിപ്പോയിട്ടില്ല, ചില ആളുകൾ അവിടെ അവശേഷിക്കുന്നുണ്ടാവും. ഇരുപത് കഴിഞ്ഞ പിന്നെ അടുത്ത് ഇരുപത്തഞ്ചാണ് കണ്ടത്. ഇരുപത്തഞ്ച് പോയിട്ടില്ല, കിടങ്ങി ഇരുപത്തഞ്ച്. അടുത്ത് മുപ്പത്, മുപ്പത് കഴിഞ്ഞ് മുപ്പത്തഞ്ച് പോയിട്ടില്ല. അടുത്ത് നാൽപ്പത്, നാൽപ്പത് നാൽപ്പത്തഞ്ച്, അമ്പത്, പിന്നെ അമ്പത്തഞ്ച് പോയിട്ടില്ല. അത് കഴിഞ്ഞ് അറുപത്, അറുപത് കഴിഞ്ഞ് അറുപത്തഞ്ച് ഇതാ കിടക്കുന്നു. പിന്നെ എഴുപത്, എഴുപത്തഞ്ച്, എൺപത്, എൺപത്തഞ്ച്, തൊണ്ണൂറ്, തൊണ്ണൂറ്റഞ്ച് അല്ലേ. അപ്പോൾ ഇനി അടുത്ത് ഈ ലിസ്റ്റിൽ രണ്ട് കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു, അഞ്ച് കഴിഞ്ഞു. ഇനി അടുത്ത് ഏഴാണ്. ഏഴല്ലാത്ത ഏഴിൻ്റെ മൾട്ടിപ്പിൾസിനെയാണ് നമുക്ക് ഇനി ടാർജറ്റ് ചെയ്യാനുള്ളത്.
ഓക്കെ അപ്പോൾ നമ്മൾ 7 അല്ലാത്ത 7 ന്റെ മൾട്ടിപ്പിൾസിനെ ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ 7 കഴിഞ്ഞ 7 ഈ 14 ആണ് പിന്നെ അർത്ഥത്തിൽ 21 അത് പോയി അപ്പോൾ എല്ലാം അത് പോയി നോക്കണം ചില ആളുകൾ ഉണ്ടാവും 21 ഉം 7 ഉം 28 പോയി 28 7 35 പോയി 35 7 42 ഓൾറെഡി പോയിട്ടുള്ള 42 7 49 കണ്ട 49 അടുക്കുന്നുണ്ട് 49 ഔട്ട് ആയി 49 പിന്നെ 56 പോയി 56 ഉം 56 അത് കഴിഞ്ഞ 49 56 അറുപത്തിമൂന്ന് പോയി അത് കഴിഞ്ഞ 70 പോയി പിന്നെ 11 7 77 കണ്ട 77 ഉണ്ട് പിന്നെ 84 ആണ് 84 പിന്നെ അത് കഴിഞ്ഞ 91 ആണ് 7 കൂട്ടി നോക്കുമ്പോൾ 91 ഇവിടെ പോയിട്ടില്ല കണ്ടോ അത് കഴിഞ്ഞ് 98 പോയി ഇനി ഇതിൽ ജീവിച്ചിരിക്കുന്ന സംഖ്യകളെന്ന് നമുക്ക് കണക്കാക്കാം ഇതിൽ ജീവനോടെയുള്ള സംഖ്യകൾ ആരൊക്കെയെന്ന് നോക്കാം ഇതൊരു യുദ്ധമാണ് ഈ യുദ്ധത്തിൽ പുറത്തായ ഈ യുദ്ധത്തിൽ തോറ്റുപോയ ആളുകൾ അതിന് തോറ്റു പോകാത്ത ആളുകളെ നമുക്കൊന്ന് നോക്കാം അവരൊന്ന് ആദരിക്കാം അവരാദ്യമാണ് 2 പിന്നെ 3 അടുത്തത് 5 അടുത്തത് 7 അടുത്തത് 11 13 17 19 23 പിന്നെ 29 31 37 പിന്നെ 41 43 47 പിന്നെ 59 മൈ ഗോഡ് ഇതിൻ്റെ ഒരാളുണ്ട് അല്ലേ 59 പിന്നെ 61 പിന്നെ 67 അതിനുശേഷം 71 73 79 89 സോറി 83 89 അതിൽ കഴിഞ്ഞ് പിന്നെ 97 നമുക്കൊന്ന് എണ്ണി നോക്കാം എത്ര ആളുകളുണ്ടെന്ന് ഓക്കെ അല്ലെങ്കിൽ ഇവയെ നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം ശരിയാണെന്ന് നോക്കട്ടെ 2 3 5 7 11 എ പ്ലസ് കിട്ടിയിട്ടുള്ള ആളുകളാണ് ഇവിടെ 13 17 ഏതൊരു വിട്ടുപോണെങ്കിൽ നോക്കണേ 19 ഞാൻ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ലൈവായിട്ടുള്ള സംഭവം പോലെയാണ് 19 കഴിഞ്ഞാൽ 23 23 കഴിഞ്ഞാൽ 29 29 കഴിഞ്ഞാൽ 31 31 കഴിഞ്ഞാൽ 37 37 കഴിഞ്ഞാൽ 41 41 കഴിഞ്ഞാൽ 43 43 കഴിഞ്ഞാൽ 47 47 കഴിഞ്ഞാൽ പിന്നെ 59 59 കഴിഞ്ഞാൽ പിന്നെ 61 61 കഴിഞ്ഞാൽ പിന്നെ 67 67 കഴിഞ്ഞാൽ 71 71 കഴിഞ്ഞാൽ പിന്നെ 73 73 കഴിഞ്ഞാൽ 79 79 കഴിഞ്ഞാൽ 83 83 കഴിഞ്ഞാൽ 89 89 കഴിഞ്ഞാൽ 97 നമുക്ക് എണ്ണിയൊക്കെ തന്നത് 1 2 നമുക്ക് ഒന്ന് എണ്ണം പിടിക്കാൻ വേണ്ടി റെഡിങ് എടുക്കാം നോക്കാം 1
രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല്. ഒരാൾ മിസ്സായിട്ടുണ്ടല്ലോ, ഒന്നിട്ട് നോക്കാം. ഒരെണ്ണം കൂടി മിസ്സായിട്ടുണ്ട്. 53 എഴുതിയിട്ടില്ലല്ലോ. 53 ഓക്കെ, 53 ഉണ്ടല്ലേ. 53 ഇവിടെ 53 അല്ല, നമ്മുടെ കണക്കുകൾ തെറ്റില്ല. ഞാനും ഒരു ശ്രദ്ധ പാലി അതാണ് നിങ്ങൾക്ക് മുന്നിൽ തന്നെ അവതരിപ്പിക്കാൻ. കണ്ട 53 ഇവിടെ ഉണ്ട് കണ്ട. അപ്പം എത്ര എണ്ണം ഉണ്ട്? 24 ഒന്ന് 25 എണ്ണം. അപ്പോൾ 25 ഓക്കെ. അപ്പം നമുക്ക് ഇത് ഇതിൻ്റെ നമ്മുടെ ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞുള്ള സംഖ്യകൾ അതന്നെ നോക്കിയൊക്കെ. അതായത് ശ്രദ്ധിക്കുക, ഇവിടെ 1 മുതൽ 100 വരെയുള്ള 1, 2, 3, 4 എന്നുള്ളതിൽ കണ്ട സംഖ്യയിൽ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ 1 നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് കാരണം അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് 1 വേറെ കളറിൽ കാണപ്പെടുന്നു? ആകെ 2 കളറല്ലേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പം ഈ പ്രൈം നമ്പർ, ഈ ബ്ലൂ കളറിലുള്ളൊക്കെ പ്രൈം നമ്പറാണ്. അതിൻ്റെ ഒരു തെളിവ് പറയാം. ഇവരെ നമ്മൾ ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ. അതായത് 2 ഏതൊക്കെ സംഖ്യകൾ കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും? നമുക്ക് 1 കൊണ്ട് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 2 ഘടകങ്ങളെയാണ് ഈ ബ്ലൂ കളറിലുള്ള എല്ലാ സംഖ്യകൾക്കും വേറെ ഒരു സംഖ്യയും ഘടകമാവാൻ പാടില്ല, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അതിലൊന്ന് എല്ലാവർക്കും കോമൺ ആണ്, അതുപോലെ തന്നെ ആ സംഖ്യയും. അത് അവരല്ലാത്ത പുറമെന്നുള്ള ഒരാളും ഇതിൽ ഫാക്ടറായിട്ട് വരില്ല. അപ്പോൾ ഇവിടെ 3 എടുക്കുക. 3 ഘടകങ്ങൾ ഏതാ? 3 ഏതൊക്കെ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റും? 1 കൊണ്ട് ഹരിക്കാൻ പറ്റും, പിന്നെ 3 കൊണ്ട്. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. അടുത്തത് 5 ഏതൊക്കെ ഫാക്ടേഴ്സ്? 1, 5 അല്ലാത്തൊരു സംഖ്യ ഇല്ല. അതുപോലെ 6 ഘടകങ്ങൾ, ഇവിടെ 6 ഘടകം 1 2 3 അതുപോലെ 6 കണ്ട. അപ്പോൾ ഈ അതുകൊണ്ടാണ് 6 അതിൽ നിന്ന് പുറത്താവാനുള്ള കാരണം. 6 എന്തല്ല, ഒരു പ്രൈം നമ്പർ അല്ല. കാരണം അതിന് എത്ര ഘടകങ്ങൾ, എത്ര ഫാക്ടറാണ് നോക്കിയൊക്കെ. അപ്പോൾ പ്രൈം നമ്പറിന് എത്ര ഘടകങ്ങൾ ഉണ്ടാവാൻ പാടും, എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടും? 2. ആ 2 ഒരെണ്ണം അതേ സംഖ്യയാണ്, രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും? 1. അപ്പോൾ 1 എന്നെ കൂടെ ഇതിൽ ഏതിലെങ്കിലും ഒന്ന് കൂട്ടണം. കാരണം ഒന്നുകിൽ എന്നെ പ്രൈം നമ്പർ അല്ലെങ്കിൽ മറ്റേ കോമ്പോസിറ്റ് നമ്പർ, ഒന്നെങ്കിൽ ഭാജ്യസംഖ്യയോ അല്ലെങ്കിൽ അഭാജ്യസംഖ്യ ആക്കണം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞപ്പോൾ 2 ഘടകങ്ങൾ. അപ്പോൾ 1 പറഞ്ഞ് 1 ഏതൊക്കെ സംഖ്യ കൊണ്ടായിരിക്കാൻ പറ്റും? 1 കൊണ്ടും 1 കൊണ്ടും എന്ന് പറഞ്ഞാൽ പറ്റും. 1 കൊണ്ടും 1 കൊണ്ടും പറ്റില്ല. 1 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. ഒരൊറ്റ ഘടകം മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒറ്റ ഘടകം ഉള്ളത് കൊണ്ടാണ് 1 2 പെടുത്താത്തത്, 2 ടീമിലും പെടുത്താത്തത്. ഓക്കെ, അപ്പോൾ ഒരു കഥ പോലെ ഞാൻ പറയാം. ഇതിൽ ഒരു കഥ പോലെ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇതിൽ കഥ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടില്ലേ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി. അതായത് ഒരു പ്രത്യേക പ്രദേശത്തെ കുറേ ആളുകളെ വിളിച്ച്, കുറേ ഫാമിലിയിലെ ആളുകളെ വിളിച്ച് ചേർത്ത് എന്നിട്ട് പറഞ്ഞു, ഒരു ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹണിമൂൺ ടൂറാണ് പോകുന്നത്. ഹണിമൂൺ, ഓക്കെ. അപ്പോൾ ആ ഇതൊക്കെ ഫാമിലി 100 കുടുംബമാണ്. ഓക്കെ, അപ്പോൾ 100 കുടുംബത്തിലെ ആളുകളെ നമ്മൾ വിളിച്ച് ചേർത്തു. അപ്പോൾ ഹണിമൂണിന് പോകുന്നുണ്ട്. അപ്പോൾ കണ്ടീഷൻ, ഹണിമൂണിന് പോകുന്നു പറഞ്ഞപ്പോൾ ആ വീട്ടിൽ 2 മാത്രമേ പാടുള്ളൂ. 2 ടീമിലെ മാത്രമാണ് നമ്മളെങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, ഹണിമൂണിന് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ആ കുടുംബത്തിലെ ആളുകളെ തന്നെ വിളിച്ചിരുത്തി, എത്ര ആളുകളെന്ന് കണക്കാക്കണേ. ആ ആളുകൾ എന്ന് പറയുന്നത് ഇതിലെ ഘടകങ്ങളാണ്.
ആളുകൾ എന്ന് പറയുന്നത് ഇതിലെ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ കണക്കാക്കാൻ നോക്കുക. ഓരോരുത്തർ വിളിച്ച് നമ്പർ എടുക്കാം. ഓക്കെ, അപ്പൊ ഒന്നിനെ വിളിച്ചു, ഒന്നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പൊ ഒന്നിന്റെ വീട്ടിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന്, അതായത് ഒന്നിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകള്. അപ്പൊ രണ്ടിനെ വിളിച്ചു, രണ്ടിനെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? രണ്ടിന്റെ വീട്ടിൽ ഒന്നുണ്ട്, രണ്ടുണ്ട്. ഓക്കെ, അപ്പൊ മൂന്നിനെ വിളിച്ചു, മൂന്നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒന്നുണ്ട്, മൂന്നുണ്ട്. അപ്പൊ നാലിനെ വിളിച്ചു, നാലിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നാലിനെ ഏതൊക്കെ സംഖ്യകൊണ്ട് ഹരിക്കാൻ പറ്റും? ഒന്നുകൊണ്ട് ഹരിക്കാൻ പറ്റും, രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റും, നാലുകൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നാലിൻ്റെ വീട്ടിൽ നമ്മൾ വെറുതെ ഒരു കണക്കുകൂട്ടുകയാണെങ്കിൽ ഇവിടെ ഭാര്യയും ഉണ്ട്, ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്. അഡീഷൻ വരുന്നൊക്കെ കുട്ടികളാണ്, മൂന്നാളാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മളെന്തല്ല, ഇതിനെ നമ്മളെന്തെന്ന് ടീമിൽ നിന്ന് പുറത്താക്കി. ടൂറിന് പോകുമ്പോൾ ഹണിമൂൺ, കല്യാണം കഴിഞ്ഞ് കുട്ടികളാവാത്ത ഇപ്പോൾ പുതിയ ആളുകളാണ്, അവരെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഫാമിലീനെ ടൂറിന് കൊണ്ടുപോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആരെയും കൊണ്ടുപോകുന്നു? ഈ ഫാമിലീനെ കൊണ്ടുപോകുന്നു, ഈ ഇവരേനെ കൊണ്ടുപോകുന്നു. ഇതിനെ കൊണ്ടുപോകുന്നില്ല, കാരണം മൂന്നാളാണ്. അഞ്ചിന് വിളിച്ചു, അഞ്ചിന് കൊണ്ടുപോകാൻ പറ്റുമോ? അഞ്ചിനെ ഏതൊക്കെ സംഖ്യകൊണ്ട് ഹരിക്കാൻ പറ്റും? ഒന്നും അഞ്ചും. അപ്പോൾ അഞ്ച് പാസ്, അഞ്ച് പാസ്സായി. ആ അഞ്ച്, അഞ്ച്, അഞ്ചിനെ കൊണ്ടുപോകാം. ആറ്, ആറിൻ്റെ ഏതൊക്കെ? ഒന്നുണ്ട്, രണ്ടുണ്ട്, മൂന്നുണ്ട്, ആറുണ്ട്. കണ്ട, രണ്ട് കുട്ടികളാണ് ഇവിടെ. ഇവരെ കൊണ്ടുപോകില്ല, വാശി പിടിച്ചിട്ട് നടക്കില്ല. അപ്പോൾ ഏഴ്, ഏഴിനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും, ഏഴും മാത്രമേ ഉള്ളൂ, കാരണം ഈ ബ്ലൂ കളറുള്ളവർക്കൊക്കെ പോകാൻ പറ്റുന്നു. ആ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അതേ സംഖ്യ മാത്രമാണ് ഫാക്ടറായി വരുന്നുള്ളൂ. അതാണ്, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എത്ര നമ്പർ, അങ്ങനത്തെ ബ്ലൂ കളറിൻ്റെ എത്ര നമ്പർ ഉണ്ട്? ഔട്ട് ഓഫ് ഹൺഡ്രഡ്, നൂറെണ്ണത്തിൽ എത്ര എണ്ണം? 25 എണ്ണം. നൂറെണ്ണത്തിൽ 25 എണ്ണം എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ളതിൽ, 1 മുതൽ 10 വരെയുള്ളതിൽ, 1 മുതൽ 10 വരെയുള്ളതിൽ അപ്പോൾ ഏതൊക്കെ വരും? ആ ബാധ്യസംഖ്യകൾ നീല കളറിലുണ്ട്. 1, 2, 3, 4. അപ്പോൾ 1 to 10, 1 മുതൽ 10 വരെയുള്ളതിൽ എത്ര എണ്ണം? 4 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ചോദ്യത്തിലേക്കൊന്ന് പോകാം. എൻ്റെ ഫസ്റ്റ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, 1 മുതൽ 10 വരെയുള്ള എണ്ണ സംഖ്യകളിൽ അതിന് ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ 1 മുതൽ 10 വരെയുള്ള എണ്ണ സംഖ്യകളിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത അതൊരു അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്നുള്ളതിന് ഉത്തരം 4/10. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആ പാഠത്തിൻ്റെ ടീച്ചർ. നമുക്ക് എത്ര എണ്ണം? 10 എണ്ണത്തിൽ 4 എണ്ണം, അതാണ്. അതിനെ കുറിച്ചിട്ടൊക്കെ ആ പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പാഠം എടുത്ത് കഴിഞ്ഞിട്ട് ഈ ചോദ്യം ഒന്നുകൂടി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ 1 to 100, 1 മുതൽ 100 വരെയുള്ള എണ്ണ സംഖ്യകളിൽ നിന്നും കണ്ണടച്ച ഒരു സംഖ്യ എടുത്താൽ അതൊരു പ്രൈം നമ്പർ ആവാനുള്ള സംഖ്യ സാധ്യത, അല്ലെങ്കിൽ ഒരു അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എത്ര ഉണ്ടാവും? 25 എണ്ണം ഉണ്ട്. അതുകൊണ്ട് 25/100. അതിൻ്റെ ശരിക്കുള്ള ഉത്തരം പറയുന്നത് 1/4 ആണ്, കാൽ ഭാഗം. ഇവിടെ ഇപ്പോൾ 2/5 എന്ന് പറയും. ഓക്കെ, അപ്പോൾ സാധ്യതയുടെ ഗണിതം എന്നുള്ളത് ഞാൻ പറയുന്നത്, അതിൻ്റെ ഉത്തരം എന്താണെന്ന് അറിയണമെങ്കിൽ ആ സാധ്യതയുടെ ഗണിതം എന്ന് പറഞ്ഞ കണക്കുണ്ട്, ആ കണക്ക് നിങ്ങൾ കേട്ടേ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫാക്ടറുള്ള പുറമെ ഒരു സംഖ്യയെ കൊണ്ടും ഹരിക്കാൻ പറ്റാത്ത, ഉദാഹരണം 97, ഈ 97 എന്നുള്ള സംഖ്യ ഒരു പ്രൈം നമ്പറാണ്. കാരണം ഇതിൽ 2, 3, 4, 5, 6, 7 വരുന്നത് പോലെ ഒരൊറ്റ സംഖ്യയെ കൊണ്ടും ഇതിനെ ഹരിക്കാൻ പറ്റില്ല. ഇതിനെ ഹരിക്കാൻ പറ്റണമെങ്കിൽ 1 കൊണ്ടും അതുപോലെ തന്നെ 97 കൊണ്ടും മാത്രമേ പറ്റുള്ളൂ, വേറെ സംഖ്യ പറ്റില്ല. അത് ആ സമയത്ത് നമ്മളിവിടെ 95 എടുത്തു, ഈ 95 എടുത്തു, നമുക്ക് 5 കൊണ്ട് ഹരിച്ചുകൂടെ, ഇതിനെ 5 ഘടകങ്ങളല്ലേ, മനസ്സിലായി? അപ്പം 100 എടുത്തു, 100 നമുക്ക് ഏതൊക്കെ സംഖ്യ കൊണ്ടായിരിക്കാം? 100 നമുക്ക് 2, 1 കൊണ്ടായിരിക്കാം, 2 കൊണ്ടായിരിക്കാം, പിന്നെ 4 കൊണ്ടായിരിക്കാം, പിന്നെ 5 കൊണ്ടായിരിക്കാം, പിന്നെ 10 കൊണ്ടായിരിക്കാം, പിന്നെ 20 കൊണ്ടായിരിക്കാം, പിന്നെ 25 കൊണ്ടായിരിക്കാം, പിന്നെ 50 കൊണ്ടായിരിക്കാം, പിന്നെ 100 കൊണ്ടായിരിക്കാം. ഈ വക സംഖ്യകളോടൊക്കെ ഹരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്ലൂ കളറുള്ള ഏത് സംഖ്യ എടുത്താലും നോക്കിക്കോ, ഏത് സംഖ്യ എടുത്താലും വേറെ പുറമെന്നുള്ളൊരു സംഖ്യ കൊണ്ട് നമുക്ക് അതിനെ ഹരിക്കാൻ പറ്റില്ല. ഓക്കെ,
മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി എന്നെ വിളിച്ച് എന്നെ ക്ലാരിഫിക്കേഷൻ ചോദിക്കാം കേട്ടോ. സാധാരണക്കാരായിട്ടൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഇതേപോലെ ആരും ഇങ്ങനത്തെ വീഡിയോ ഇറക്കിയിട്ടില്ല, പ്രത്യേകിച്ച് നാട്ടുപുറത്തെ കുട്ടികൾക്ക്. വീഡിയോയ്ക്ക് പല ഈ ആശയങ്ങൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പർ. പിന്നെ വേറെ ഒരു ചോദ്യം കേട്ടോ, പത്താം ക്ലാസ്സിലെ ചോദ്യം തന്നെ, 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിലെ അഭാജ്യസംഖ്യ അല്ലാത്ത എത്ര സംഖ്യയുണ്ട്? ഹൗ മെനി നമ്പേഴ്സ് ആർ ദേർ ഹു ആർ നോട്ട് പ്രൈം നമ്പേഴ്സ്? അപ്പോൾ നോക്കുക ഉത്തരം. പ്രൈം നമ്പർ എത്ര ഉണ്ട്? 10 എണ്ണത്തിലെ 4 എണ്ണം അഭാജ്യസംഖ്യകളുണ്ട് അല്ലെ. അപ്പോൾ അഭാജ്യസംഖ്യ അല്ലാത്തതായിട്ട് എത്ര എണ്ണുണ്ട്? അഭാജ്യസംഖ്യ പ്രൈം നമ്പർ അല്ലാത്ത എത്ര എണ്ണുണ്ട്? അപ്പം 6/10 എന്നാണ് വരിക, 5/10 എന്നല്ല കേട്ടോ. ഈ മഞ്ഞയെ കൂടി ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പം അത് നേരിട്ട് കാണുമ്പോൾ ചോദിച്ചാൽ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം കേട്ടോ. അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല ഇതുവരെ, പക്ഷേ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, 10 വരെയുള്ള എണ്ണ സംഖ്യകൾ ഏതൊക്കെയാണ്? പ്രൈം നമ്പർ 2, 3, 5, 7 കേട്ടോ. ബാക്കിയുള്ള ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെത്തേഡുള്ളൂ. 100 വരെ എഴുതുക, അതിൽ 2 അല്ലാത്ത 2 മൾട്ടിപ്പിളൊക്കെ വെട്ടിക്കളയുക. അവിടെ ധാരണ ചെയ്ത പോലെ 2 അല്ലാത്ത 2 മൾട്ടിപ്പിളൊക്കെ വെട്ടിക്കളയുക, അതുപോലെ 3 അല്ലാത്ത 3 മൾട്ടിപ്പിൾസ് വെട്ടിക്കളയുക, അതുപോലെ തന്നെ പിന്നെ 4 വെട്ടിപ്പോയിണ്ടാവും, 5 അല്ലാത്ത 5 മൾട്ടിപ്പിൾസ് വെട്ടിക്കളയുക, അതുപോലെ 7 അല്ലാത്ത 7 മൾട്ടിപ്പിൾസ് നമ്മൾ തന്നെ കള്ളിയിലിട്ടിട്ടുണ്ട്. ഓക്കെ, ആ സംഖ്യ ആ ബോക്സിലിട്ടുള്ള സംഖ്യകൾ നോക്കി ഇതൊന്ന് വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എടുത്ത് എഴുതുമ്പോൾ ഇവിടെ തെറ്റ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്, നിങ്ങൾക്ക് അത് ശ്രദ്ധ ഉണ്ടാവണം കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ.